हलो फ्रेंड्स एल वीडियो स्वागत एन तमेल कहो उठ अब नमें कंटेंट नमें केर पढ़ मीन एल अच्छेपेड़ वांगी कहूँ संशय निरे कहो उठ कहें कमेंट पशे कहच पक्षे या निोड़ चोदी एंको अन्स्थान केर पढ़ मीन वन यानि चौदह चौदह प्रसक्ति कहें महामारी काल नमुक केर मीन पड़ी आलका कड़ल पदक अन् संस्थान केर मीन पक्षे अब नीन अदान नाम ठट संभव नमें फुड इंसपेक्टे फुड अतोरीटी कंपिड़ी वाले नार्यों इन अड़ीय वस मीन कहि नमें आरोग्य एं नाई पे चिंती नोक इन डर ना कहचर चल पढ़ मीन तेनालीरें अब चलो उपाय कहें वे क्यों चाहिए इं नमें केर पल स्थल कड़लोर प्रदेश अवड़े क्रेश मीनोटा पूरे ऐडिया पक्षे कुछ मीन ना प्रदेश ना चावप्ठ मीन ना तल सैकल वे चंदे चल वीडे इन मीन कल फ्रेश मीन इला या पक्षे मीन एंपे स्थल कैटी अब नमुक आवश्यक मीन मतलब इतर संस्थान ईसिट अलग अमोणिया निच मीन नमें संस्थान कूटी ई मीन नम्बे आ प्रदेश इतना नाम मेड़ कहवन या मेड़ कह इन कहच आरोग्य विल एलोच नोकी നമ്മുടെ അപ്പൂപ്പൻ അമ്മൂമ്മമാരെല്ലാം ഏകദേശം പണ്ടത്തെ കാലത്ത് ഏകദേശം 100 വയസ്സ് അല്ലെങ്കിൽ 85 90 വയസ്സ് വരെയെങ്കിലും ജീവിച്ചിരിക്കണം ഇപ്പോഴത്തെ ആൾക്കാർ ഏകദേശം 45 50 വയസ്സ് കഴിയുമ്പോഴത്തേക്കും തന്നെ ധാരാളം രോഗങ്ങൾക്കെല്ലാം മറ്റും അടിമകളായിട്ട് മാറുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ലൈഫ് സ്പാൻ തന്നെ വളരെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഒരു 50 60 അല്ലെങ്കിൽ 70 വയസ്സാകുമ്പോഴത്തേക്കും പടികിടവരന്മാരായി മരിച്ചു പോകുന്നതൊക്കെ നമുക്ക് കാണാം അപ്പം നമ്മുടെ ഒരു ജീവിത രീതി നമ്മുടെ ഭക്ഷണത്തിന്റെ രീതിയിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ് ഇതിനൊരു കാരണമെന്ന് ഇപ്പൊ മീനിന്റെ കാര്യം മാത്രമല്ല പറയേണ്ടത് നമ്മുടെ പച്ചക്കറികളെ കുറിച്ച് ചിന്തിച്ചു നോക്കിക്കോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ കേരളത്തിലേക്ക് ഒഴുകി വരുന്നത് അതിൽ ധാരാളം വിഷാംശങ്ങളുണ്ട് ഇപ്പൊ ഇവർ നമ്മളൊരു ഉദാഹരണത്തിന് എടുക്കുന്ന ക്യാബേജിനെ കുറിച്ച് ആലോചിച്ച് നോക്കാം അതിൽ ധാരാളം നമുക്ക് വിഷമടിച്ചാണ് വരണം അതുപോലെ നമുക്ക് കഴുകിയാലത് ശരിക്കും പോകത്തില്ല കാര്യം വെച്ചാൽ അതിന്റെ ഇലകളാണ് അതായത് ലെയർ ലെയർ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കഴുകിയാലും അസംഭവിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഫുഡ് പോയ്സണും മറ്റൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിനെ കുറിച്ച് പറയണം കേരളത്തിൽ ഇങ്ങനെ എന്താ പറയുക നമ്മൾ തന്നെ ഉത്പാദിപ്പിച്ച് നമ്മുടെ ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം നമുക്കില്ല സാഹചര്യം ഇല്ല എന്നല്ല നമ്മൾക്ക് അങ്ങനെ പടിയെടുക്കാനുള്ള ആൾക്കാരില്ല ഇപ്പോൾ എല്ലാവരും വന്നിട്ട് ഇപ്പം നമ്മുടെ IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക നമുക്കിപ്പം നമ്മുടെ കേരളക്കാരുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ പണം സമ്പാദിച്ച് അല്ലെങ്കിൽ ഗൾഫിലൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ച് നാട്ടിൽ വന്നതിന് ശേഷം ഒരു വീടൊക്കെ വെച്ചിട്ട് ഒരു ലൈഫ് സെറ്റിലാവാനാണ് അവരുടെ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മാക്സിമം ഒരു നല്ലൊരു ജീവിതം പുറത്ത് അല്ലെങ്കിൽ ഗൾഫിലും മറ്റും കഷ്ടപ്പെട്ട് നമ്മൾ അടിയറവ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് വയസ്സായിരുന്നു അപ്പോൾ ഇവിടെ വന്നാലും നമ്മുടെ ഈ പഴകിയ മീൻ വിഷമടിച്ച ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതെല്ലാം കഴിച്ച് വീണ്ടും നമ്മുടെ പണി കൂട്ടി നമ്മളിവിടെ വരുന്നത് നമുക്ക് അടിച്ചുപിടിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ കേരളത്തിലേക്ക് വരുന്നത് അതേ ഘടകം അപ്പം നമ്മളുടെ ഒരു പിന്നെ ടോക്കിനെ കുറിച്ച് പറയുമ്പോൾ അതായത് ഈ ഇങ്ങനെ പഴകിയ മീനുകളെല്ലാം നമ്മൾ വാങ്ങി കഴിക്കും ഇപ്പം ഞാനൊരു ഉദാഹരണത്തിൽ പറയാം നമ്മുടെ മിക്കവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് കുളമോ അല്ലെങ്കിൽ തോടോ മറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു കറിക്കുള്ള മീൻ ഉറപ്പായിട്ട് നമുക്ക് അവിടെ ചൂണ്ടയിട്ടേ കിട്ടും ഉറപ്പായിട്ട് കിട്ടും പള്ളത്തി അങ്ങനെ പല കരിമീൻ ഞണ്ട് അങ്ങനെ പല ഐറ്റങ്ങൾ നമുക്ക് ആ തോട്ടിൽ തന്നെ നമുക്ക് പിടിക്കാൻ പറ്റും അപ്പം നിങ്ങളെ കഴിയുന്ന ആൾക്കാരെല്ലാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും നമുക്ക് വിഷമില്ലാത്ത അല്ലെങ്കിൽ നല്ല മീനും മറ്റും നമുക്ക് വാങ്ങിച്ചു കഴിക്കാം പിന്നെ വേറെ കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥലമുള്ള ആൾക്കാരാണെങ്കിൽ വീടിൻ്റെ ചുറ്റിയതൊക്കെ നമുക്ക് കുറച്ച് പച്ചക്കറി തോട്ടമൊക്കെ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് കുറച്ച് അറ്റ്ലീസ്റ്റ് ഒരു നേരത്തെങ്കിലും നമുക്ക് പച്ചക്കറികളൊക്കെ നമുക്ക് അവിടെ നിന്ന് പറിച്ച് നമുക്ക് കറി വെക്കാൻ കഴിഞ്ഞാൽ അതും നല്ല കാര്യമായിരുന്നു പിന്നെ നമ്മൾ ഇപ്പം എനിക്ക് ഞാൻ പിന്നെ വേറൊരു കാര്യം തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോൾ വണ്ടികൾ ഓടുന്നില്ല അങ്ങനെ എല്ലാവരും അകത്താണ് അപ്പോൾ വേറെ വേറെ നല്ല വായു ഒക്കെ കിട്ടുന്നുണ്ട് ഇതും കണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോ അതായത് നമ്മൾ തന്നെയാണ് നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുന്നത് പിന്നെ അതുകൂടെ നമ്മുടെ ലൈഫ് സ്പാൻ പിന്നെ ഞാൻ നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് നമ്മുടെയൊക്കെ വീട്ടിൽ സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് ഒരു മത്സ്യകൃഷി തുടങ്ങിയാലോ നമുക്ക് അതിലൂടെ വരുമാനം ലഭിക്കും പിന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും
അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് നല്ല മീനുകൾ ലഭിക്കാനും ഒരു കാരണമാവും. നമ്മൾ പല കൂട്ടുകാരും കണ്ടിട്ടുണ്ട്, നമ്മൾ ഗപ്പി കളർ മീനൊക്കെ വളർത്തും, അതുപോലെ നിങ്ങൾ നമ്മുടെ മത്സ്യങ്ങളും വളർത്തും. അപ്പോൾ നമുക്ക് അത് വേണ്ടി നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള മീനും മറ്റും ലഭിക്കും. അപ്പം ഈ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്, അപ്പോൾ വളരെ ഒരു നല്ല കാര്യമാണ്. പൈസയും കിട്ടും, പിന്നെ നമ്മുടെ ഹെൽത്തിനും നല്ല വളരെ നല്ല. അപ്പം ഇതുപോലെ ഒരു വേറൊരു സബ്ജക്റ്റുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.